നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കാൻ താൻ മാത്രമേ ഉള്ളൂവെന്ന് മമത ബാനർജി. പശ്ചിമ ബംഗാളിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലെ വോട്ടെടുപ്പിന് ശേഷമാണ് മമതയുടെ വെല്ലുവിളി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കുമെന്നാണ് മമത പറഞ്ഞിരിക്കുന്നത്. മോദിയുടെ പ്രചാരണത്തിൽ മമത ഇനി മറ്റൊരു സീറ്റ് നോക്കുന്നതാണ് നല്ലതെന്ന് മോദി പ്രചാരണ യോഗത്തിൽ പ്രസംഗിച്ചിരുന്നു. പശ്ചിമ ബംഗാളിൽ അടിതെറ്റുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് മമതയുടെ ജൽപ്പനമെന്ന് ബി ജെ പി ബംഗാൾ ഘടകം പരിഹസിച്ചു. നന്ദിഗ്രാമിൽ ദീദി ഗംഭീര ജയം നേടുമെന്നും മറ്റൊരു സീറ്റ് ദീദിക്ക് ആവശ്യമില്ലെന്നും തൃണമൂൽ പാർട്ടി ട്വീറ്റ് ചെയ്തിരുന്നു. പശ്ചിമ ബംഗാളിൽ നരേന്ദ്രമോദിയും അമിത്ഷായും പ്രചാരണം തുടങ്ങിയ ശേഷം വലിയ മുന്നേറ്റമാണ് ബി ജെ പി ഗ്രാമാന്തരങ്ങളിൽ ഉണ്ടാക്കിയത്. നിരവധി പ്രമുഖരും സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളുമടക്കം ബി ജെ പിയിലേക്ക് ചേക്കേറിയതും മമതയെ കാര്യമായി ക്ഷീണിപ്പിച്ചിരുന്നു. അവസാനഘട്ട പ്രചാരണങ്ങൾക്ക് ഒരാഴ്ച മുന്നേ തന്നെ ആക്രമിച്ചെന്ന പേരിൽ ആശുപത്രിയിലാവുകയും കാലൊടിഞ്ഞെന്ന പേരിൽ വീൽചെയറിലിരുന്നുമാണ് മമത സഹതാപം നേടാൻ ശ്രമിച്ചത്. ഇതിനിടെ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിൽ ആക്രമം നടന്നിട്ടില്ലെന്ന് ബി ജെ പി മമതയ്ക്കെതിരെ ആയുധമാക്കി. ഇതോടെ നന്ദിഗ്രാമിൽ പരാജയം മണത്ത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നന്നായി ഭയന്നിരുന്നു. മണ്ഡലങ്ങളിലെ ഉയർന്ന പോളിംഗ് ശതമാനവും നന്ദിഗ്രാമിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുവേദ് അധികാരിയുടെ ജനപ്രീതിയുമാണ് മമതയെ പരിഭ്രാന്തിയാക്കുന്നത് എന്നാണ് സൂചനയുള്ളത്. എന്തായാലും ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള ബീർഭൂമിയിൽ നിന്നും വീണ്ടും മത്സരിക്കാൻ മമത തയ്യാറെടുക്കുന്നതായി മറ്റൊരു വിവരമുണ്ട്. അതേസമയം നന്ദിഗ്രാമിൽ താൻ വിജയിക്കുമെന്ന് ആവർത്തിക്കുകയാണ് ബി ജെ പി നേതാവ് സുവേദ് അധികാരി. പരാജയ ഭീതിയിൽ അസ്വസ്ഥയായ മമത അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭീർഭൂമിയിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് അദ്ദേഹവും പറയുന്നു. മമതയുടെ അടുത്ത അനുയായിയായിരുന്ന സുവേദ് അധികാരി ബി ജെ പിക്ക് വേണ്ടി നന്ദിഗ്രാമിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. നിലവിൽ മണ്ഡലത്തിൽ തുല്യ സാധ്യതയാണ് ഇരുവർക്കും കൽപ്പിക്കപ്പെടുന്നത്. അതേസമയം മമത ബാനർജി വീണ്ടും മത്സരിക്കുമെന്ന വാർത്തകൾ തൃണമൂൽ നേതൃത്വം നിഷേധിച്ചിട്ടുമുണ്ട്. നന്ദിഗ്രാമിൽ മമത വിജയിക്കുമെന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം അറിയിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.